യോ വാട്സ് അപ്പ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദ ബ്രാൻഡ് ന്യൂ അനിമേറ്റഡ് ഓവർലേ ട്യൂട്ടോറിയൽ. അപ്പോൾ ഇന്നത്തെ അനിമേറ്റഡ് ഓവർലേ ട്യൂട്ടോറിയലിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന അനിമേറ്റഡ് ഓവർലേ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് ഐ മീൻ അനിമേറ്റഡ് ഓവർലേ എന്ന് പറയുന്ന ഇതാണ്. നിങ്ങൾക്ക് ഇവിടെ പ്രിവ്യൂ കാണാം. എന്താ പറയുക, അനിമെ പവർ ടൈപ്പ് അനിമേറ്റഡ് ഓവർലേ എന്ന് പറയാം. അനിമെ പവറിൻ്റെ ഒക്കെ ഉള്ളൊരു അനിമേഷനൊക്കെ ഉള്ളൊരു അനിമേറ്റഡ് ഓവർലേ ട്യൂട്ടോറിയലാണ്. സോ ഇതിന് എന്തൊക്കെ വേണം ചോദിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് നിൻ്റെ PSCC അല്ലെങ്കിൽ PSS ആപ്പ് ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് വേർഷൻ ആൻഡ് കൈൻമാസ്റ്ററിൻ്റെ മോഡ് APK അല്ലെങ്കിൽ പ്രോ APK ആൻഡ് എൻ്റെ പാക്ക് മൂന്നിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. സോ വേറെ ഒന്നും പറയാനില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആൻഡ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ഇട്ടേക്കുക. സോ ഫ്രീ ആണ്, സോ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. വിത്ത് ദാറ്റ് ബീങ് സെഡ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഗൈസ്, ഞാൻ ഇന്ന് PSCC ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ പ്ലസ് ഐക്കൺ കാണാതെ പ്ലസ് ഐക്കൺ കഴിഞ്ഞിട്ട് ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുക്കുക. അതിനുശേഷം ഒരു 1920x1080p റെസൊല്യൂഷൻ ഒരു പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യുക. സോ ഓപ്പൺ ചെയ്തതിന് ശേഷം ആയതിന് പ്ലസ് ഐക്കൺ കഴിഞ്ഞിട്ട് ഫോട്ടോ ലൈബ്രറി എടുക്കുക ആൻഡ് പാക്കിൽ ഞാനൊരു അനിമേറ്റഡ് ഓവർലേയുടെ ടെംപ്ലേറ്റ് തരാം. സോ ആ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യുക. ഇതാണ് ആ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു സൈസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അനിമേറ്റഡ് ഓവർലേ എത്ര വരുമെന്ന് ജസ്റ്റ് ഒരു സൈസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം പ്ലസ് ആയി ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രീ ഫയർ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾ ഏതാണ് ഗെയിം നിങ്ങൾ ചെയ്യുന്നത് ആ ഗെയിമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കിട്ടുന്നതായിരിക്കും. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യാൻ ശേഷം ജസ്റ്റ് ഒന്ന് മെർജ് ഡൗൺ കൊടുക്കാറുണ്ട്. മെർജ് ഡൗൺ ചെയ്തതിന് ശേഷം നമ്മുടെ ടെംപ്ലേറ്റ് വരിക, സെൽഫ് പിക്സൽസ് കൊടുക്കുക, തിരിച്ചു വരിക ആൻഡ് എക്സ്ട്രാക്ട് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക. അതിനുശേഷം ഈ ബ്ലാക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, ഞാൻ ഡിലീറ്റ് ചെയ്യണം. അതിനുശേഷം തൊട്ട് താഴത്തുള്ള എംപ്റ്റി ലെയർ മേലോട്ട് കൊണ്ടുവരിക. അതിന് മുമ്പായിട്ട് തൊട്ട് താഴെ വരിക ആൻഡ് പ്ലസ് ആയി ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ലോഗോ അല്ലെങ്കിൽ വെക്റ്റർ ആർട്ട് ഏതാണോ നിങ്ങൾക്ക് അനിമേറ്റഡ് ഓവർലേയിൽ നിന്ന് ആഡ് ചെയ്യേണ്ടതുള്ളത് ജസ്റ്റ് നെടുക്കുന്ന വെക്കാണ്. അതിൻ്റെ അകത്ത് നിൽക്കുന്ന രീതിയിൽ നിന്ന് വെക്ക്. ഓക്കെ, പുറത്തായ ലൈവ് സ്ട്രീമിൽ ആഡ് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അകത്ത് തന്നെ വെക്കാൻ നോക്കുക എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യുക. അതിനുശേഷം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് തൊട്ട് മുമ്പത്തെ എംപ്റ്റി ലെയർ കൊണ്ടുവരിക, അതിനകത്തൊരു ഗ്രേഡിയന്റ് അപ്ലൈ ചെയ്യുക. സോ ഞാൻ നേരത്തെ ഇത് ഗ്രേഡിൻ്റെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോറി, എക്സാമ്പിൾ ഒരു മിനിറ്റ്, അതിന് മുമ്പ് സോറി ഒരു കാര്യം പറഞ്ഞുപോയി. നമ്മുടെ ടെംപ്ലേറ്റ് വരെ സെൽഫ് പിക്സൽസ് കൊടുക്കുക ആൻഡ് തിരിച്ച് വന്നിട്ട് ഇവിടെ ഒരു ജസ്റ്റ് ഒരു ലെയർ കൊടുക്കുക, ഒരു ബ്ലാക്ക് കൊടുക്കുക. അതിനുശേഷം മാത്രം അപ്ലൈ ചെയ്യുക, അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. ആൻഡ് സെൽഫ് പിക്സൽസ് എടുക്കുന്നു ആൻഡ് ഗ്രേഡിൻ്റെ പോകുന്നു. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ കൺട്രോൾ കിട്ടും, എന്താ പറയുക, ഗ്രേഡിൻ്റെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്രേഡിൻ്റെ ഇടുക. ഞാനിവിടെ ചൂസ് ചെയ്ത കളർ എന്ന് പറയുന്നത് എൻ്റെ വെക്റ്റർ ആർട്ടിൻ്റെ സൈഡിലുള്ള ആ ഷെയ്ഡിൽ നിന്നുള്ള കളറാണ് ഇവിടെ ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യുക, നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ലോഗോനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ചൂസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് തൊട്ട് മേളിൽ പോവുക ആൻഡ് ഇതിൻ്റെ ബ്ലെൻഡിങ് മോഡ് ഓവർലേ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്കിത് ബാക്ക്ഗ്രൗണ്ട് ഭയങ്കരമായിട്ട് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തേറ്റ് ഞാൻ തൊട്ട് താഴെ വന്ന് സെൽഫ് പിക്സൽസ് കൊടുത്ത് ഫില്ല് ചെയ്യുക കളറ്. സോറി, ഗ്രേഡിൻ്റെ അല്ല, ഫില്ല് കൊടുക്കുക, ബ്ലാക്ക് കൊടുക്കുക. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് അത്ര അറിയില്ല, നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒപ്പാസിറ്റി കുറച്ച് കൂട്ടി നോക്കാം. ബാക്ക്ഗ്രൗണ്ട് എത്ര വേണം അത് നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് കൂട്ടുക ആൻഡ് അത് നിങ്ങളുടെ ഒരു ഇതിനനുസരിച്ച് കൂട്ടുക. അതിനുശേഷം ഇനിയുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പേര് ആഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ സൈഡിൽ. സോ അതിനായിട്ട് നിങ്ങൾ പിക്സൽ ലാബിൽ പോയിട്ട് ജസ്റ്റ് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം, ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണുള്ളത്. സോ നമ്മൾ പിക്സൽ ലാബ് എടുത്തിരിക്കുകയാണ്. പിക്സൽ ലാബിൽ ന്യൂ ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാകും, അത് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ടെക്സ്റ്റ് നിങ്ങളുടെ പേര് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം, ഞാൻ എൻ്റെ പേര് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. സോ ഫ്ലാഷ് ഇഫക്ട്സ്, ഓക്കെ. അതിനുശേഷം ഡൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം ടി എന്ന് പറഞ്ഞ രണ്ട് ടി എന്ന ഓപ്ഷൻ ഉണ്ട്, അതൊക്കെ ആ ക്യാപ്പിലാവും. അതിനുശേഷം ഓക്കെ കൊടുക്കുക ആൻഡ് എ പോവുക. അതിനകത്ത് AB ഫോൺ എന്ന ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് പോയിട്ട് ഇവിടെ മോണുമെൻറ്റ് എക്സ്റ്റെൻഡ് അൾട്രാ ബോൾ എന്ന് പറഞ്ഞ ഫോണിൻ്റെ ചൂസ് ചെയ്യുക. ഈ ഫോൺ എങ്ങനെ ആഡ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ട്യൂട്ടോറിയൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് ഫോണിൻ്റെ പാക്കിലുണ്ടാവും ആൻഡ് അതിനുശേഷം ജസ്റ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അനിമേറ്റഡ് ഓവർലേയിൽ വെക്കേണ്ട നിങ്ങളുടെ സോഷ്യൽ ടാഗ്സും ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ടൈപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും ഇവിടെ പോവുക, രണ്ട് സ്ക്വയർ ബട്ടൺ ഉണ്ട് അവിടെ പോയിട്ട്, സോറി എഴുതി തന്നെയാണ് അതിനകത്ത് സ്ക്വയർ ബട്ടനകത്ത് കോപ്പി കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എടുക്കാൻ പോകുന്ന ഇൻസ്റ്റാഗ്രാമിൻ്റെ ആണെന്ന് തോന്നുന്നു, ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം മാത്രം ഒരു ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എക്സാമ്പിളായിട്ട് കാണിക്കുകയാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ PT നമ്പർ ആഡ് ചെയ്യാം, ഐ ആംബ്രോനെ പോലെ. ആ നമ്പറും ഇവിടെ ജസ്റ്റ് നമ്പർ ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ മതി. സോ ഇത് നമ്മൾ ട്യൂട്ടോറിയൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID മാത്രമേ കൊടുക്കുന്നുള്ളൂ. സോ IG.FlashEffects. സോ ഇത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാപിറ്റലിനേക്കാളും നല്ലത് കൊടുക്കാൻ നല്ലതെന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആയിരിക്കും. കാരണം അറിയാലോ ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ നെയിം എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആയിരിക്കും. സോ അത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സോ ഇത് രണ്ടും കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻറ്റ് ആക്കാനായിട്ട് ഏറ്റവും താഴെ നാലാമത്തെ ഓപ്ഷനകത്ത് താണ്ട് രണ്ട് ക്യൂബിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ ശേഷം ട്രാൻസ്പെറൻറ്റ് ആക്കുക.
ആൻഡ് ഇവിടെ ഫ്ലോപ്പി ഡിസ്കിൻ്റെ ഒരു ഐക്കൺ ഉണ്ടാകും, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ ശേഷം സേവ് എസ് ഇമേജ് കൊടുക്കുക ആൻഡ് ഫോർമാറ്റ് പി എൻ ജി ആക്കുക, അതിന് ശേഷം ഡയമെൻഷൻസ് അൾട്രാ ആക്കുക, അതിന് ശേഷം ജസ്റ്റ് സേവ് ടു ഗാലറി കൊടുക്കുക. നമ്മുടെ ടെക്സ്റ്റ് ചാർജസ് ഇമ്പോർട്ട് ചെയ്യാൻ ശേഷം അതിനായിട്ട് ജസ്റ്റ് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ ലൈബ്രറി ഓപ്പൺ ചെയ്യുക, ആൻഡ് ഫോട്ടോ ലൈബ്രറി പോയിട്ട് നിങ്ങളുടെ പിക്സൽ ലാബ് എന്ന് പറഞ്ഞ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഐ മീൻ പിക്സൽ ലാബിലായിരിക്കും വരുന്ന വന്ന് എടുക്കുക, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ ശേഷം ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്യുന്ന ശേഷം ഇത് രണ്ടും ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ആൻഡ് ലെയർ ഫ്രം സെലക്ഷൻ കൊടുക്കുക, സെലക്ട് ചെയ്തിട്ട് അതിനുശേഷം തിരിച്ച് വന്ന് ജസ്റ്റ് ക്ലിയർ കൊടുത്താൽ മതി, അപ്പോൾ രണ്ടും ഡിഫറൻഷിയേറ്റ് ആയിട്ട് കിട്ടും. അതിനുശേഷം നമ്മുടെ ഇൻസ്റ്റഗ്രാം യൂസർ നെയിം ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുക, ഹൈഡ് ചെയ്യുക. അതിനുശേഷം അതിന് മുമ്പായിട്ട് നമ്മുടെ ടെക്സ്റ്റ് എടുക്കുക, നമ്മുടെ പേരുള്ള ടെക്സ്റ്റ് എടുക്കുക, ലെഫ്റ്റിൽ വെക്കേണ്ട ടെക്സ്റ്റ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെറുതാക്കുക, പ്ലേസ് ചെയ്യുക. വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്യണം. പ്ലേസ് ചെയ്യുന്ന ശേഷം ജസ്റ്റ് സെൽഫ് പിക്സൽസ് കൊടുക്കുക. സെൽഫ് പിക്സൽസ് പോയിട്ട് ആൻഡ് പോയിട്ട് ഗ്രേഡിയന്റ് അപ്ലൈ ചെയ്യുക. ആൻഡ് ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞ ഒരു വൈറ്റ് ആൻഡ് ഗ്രേ ടൈപ്പ് ഗ്രേഡിയന്റ് ആണ്. സോ ആദ്യത്തെ അതിനകത്ത് ദാ ഒരു 85% ബ്രൈറ്റ്നെസ് ഉള്ള ഒരു വൈറ്റ്, 85 അല്ല 90 കൊടുക്കാം, കറക്റ്റ് 90, ഓക്കെ 90% ഉള്ള ഒരു വൈറ്റ് കളറും ആൻഡ് ദെൻ 100% ബ്രൈറ്റ്നെസ് ഉള്ള ഒരു വൈറ്റ് കളറും, ആ രണ്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. അതിനുശേഷം തൊട്ട് മേളിലായിട്ട് ഒരു എം ടി ലെയർ ഓപ്പൺ ചെയ്യുക ആൻഡ് എൻ്റെ സോഷ്യൽ ടാഗ് ഇവിടെ ആഡ് ചെയ്യുക. അതിനായിട്ട് ആദ്യം തന്നെ ഒരു സെറ്റിംഗ് ചെയ്യാനുണ്ട്, അതിനകത്ത് നമ്മുടെ മാർക്ക് സെലക്ഷൻ ടൂളിൽ തന്നെ കോണർ ഉണ്ടാവും, കോണർ ഒരു 50x കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു കർവ്ഡ് സംഭവം കിട്ടും. ഒരു ഇത് കുറച്ച് കൂടിയോ എന്ന സംശയമാണ്, ജസ്റ്റ് ഒരു 20 കൊടുത്തു നോക്കാം. ഓക്കെ ഇത് മതിയാവും. ഇതേപോലെ നിങ്ങൾക്ക് റൗണ്ടഡ് ആയിട്ടുള്ള കോണേഴ്സ് കൂടുന്നതനുസരിച്ച് അത് അത്രയും റൗണ്ടാവും. സോ ഇത്രയും മതിയായിരിക്കും. ഇത് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക. അതിനുശേഷം ആൻഡി പോയിട്ട് ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്യുക. ആൻഡ് ഇവിടെ ഗ്രേഡിയൻ്റ് അപ്ലൈ എന്ന് പറയുന്നത് ഈ ഗ്രേഡിൻ്റെ ആണ്, നമ്മുടെ വെക്ടർ ആർട്ടിൻ്റെ സൈഡിലുള്ള ഷെയ്ഡ് വെച്ചിട്ടുള്ള ഗ്രേഡിയൻ്റ് തന്നെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്ന ശേഷം ജസ്റ്റ് അതേപോലെ വെക്കുക. ആൻഡ് ആൻഡി പോ ട്രാൻസ്ഫോമിനൊക്കെ നിങ്ങൾക്ക് എവിടെയാണോ വെക്കേണ്ടത് അതൊക്കെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര സൈസാണ് വേണ്ടത് അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ടാഗ് ഇവിടെ കൊടുക്കുക. സോ ടാഗ് കൊടുക്കാൻ ഞാൻ കൊടുക്കുകയാണ്. അതിനുശേഷം ആൻഡിഞ്ഞേക്ക് ട്രാൻസ്ഫോം ആക്കിയിട്ട് അവിടെ വെച്ചാൽ മതി, ഞാൻ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ചു വരാം. സോ ഞാനിവിടെ നമ്മുടെ ഇൻസ്റ്റഗ്രാം യൂസർ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ടാഗിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ടൈപ്പ് ഗ്രേഡിയന്റ് നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. സോ ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഏതാണോ നിങ്ങളിപ്പം ഞാനിവിടെ വെച്ചിരിക്കുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐഡി ആണ്. സോ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐക്കൺ ഞാൻ പാക്കിൽ പ്രൊവൈഡ് ചെയ്യാം. ഞാൻ സോഷ്യലിൻ്റെ എല്ലാം ട്വിറ്ററിൻ്റെ എല്ലാ ഐക്കൺസും പ്രൊവൈഡ് ചെയ്യാം. ഞാൻ ഇൻസ്റ്റഗ്രാമാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. സോ വെയിറ്റ് എ മിനിറ്റ്, ഞാൻ എടുത്തിട്ട് തിരിച്ചു വരാം. സോ ഗൈസ് ഞാനിവിടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐക്കൺ അല്ലെങ്കിൽ ഐക്കൺ പി എൻ ജി അല്ലെങ്കിൽ ലോഗോ എടുത്തിട്ടുണ്ട്. അത് ഒന്ന് ചെറുതാക്കുക ആൻഡ് നിങ്ങളുടെ ടാഗ് എവിടെയാണോ അവിടെ കൊണ്ട് വെക്കുക. സോ ഇത് ഭയങ്കരമായിട്ട് വലുതായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെറുതാക്കുന്നത്. അതിനുശേഷം ജസ്റ്റ് നിങ്ങളുടെ ടാഗ് എവിടെയാണോ അതിൻ്റെ തൊട്ട് മുമ്പ് കൊണ്ടുവരിക, മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുക. ശേഷം വേറൊന്നുമില്ല, ജസ്റ്റ് അവിടെ തന്നെ വെക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിന് കൊടുത്ത് അതേ ഗ്രേഡിൻ്റെ ഇവിടെയും കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ. സോ ഗൈസ് ഇതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങളുടെ എല്ലാ എന്താ പറയുക ഓരോന്നും ജസ്റ്റ് ഓരോന്നായിട്ട് സേവ് ചെയ്യുക. അതിന് മുമ്പായിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് മെർജ് ഡൗൺ ചെയ്യുകയാണ്. സോ അതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ട് ആദ്യം സേവ് ചെയ്യുക. സോ ആദ്യം ബാക്ക്ഗ്രൗണ്ട് മാത്രം ഒന്ന് സേവ് ചെയ്യുക, ജസ്റ്റ് ഡൺ കൊടുക്കുക, സേവ് കൊടുക്കുക. അതിനുശേഷം സേവ് ടു ഗാലറി കൊടുക്കുക, സേവ് ടു ഗാലറി. ദെൻ പി എൻ ജി ആയിട്ട് ജസ്റ്റ് സേവ് ചെയ്യുക. ആൻഡ് അതിനുശേഷം നിങ്ങളുടെ ലോഗോ സേവ് ചെയ്യുക. സോ ലോഗോ മാത്രം ഓൺ ആക്കിയിട്ട് ബാക്കി രണ്ട് ഓഫ് ചെയ്തിട്ട് ഡൺ കൊടുക്കുക, സേവ് കൊടുക്കുക. ദെൻ സേവ് ടു ഗാലറി കൊടുക്കുക ആസ് പി എൻ ജി. സോ അതേപോലെ തന്നെ നിങ്ങളുടെ ടാഗും സോഷ്യൽ ടാഗും അതേപോലെ തന്നെ പി എൻ ജി ആയിട്ട് അവസാനമായിട്ട് സേവ് ചെയ്യുക. എൻ്റെ ട്യൂട്ടോറിയലായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാം മാത്രമേ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എത്രയൊക്കെ ടാഗ് ഉണ്ടോ അതൊക്കെ കൊടുക്കുക, സേവ് ടു ഗാലറി കൊടുക്കുക, ദെൻ പി എൻ ജി ജസ്റ്റ് സേവ് ചെയ്യുക. അപ്പോൾ മൂന്നും ജസ്റ്റ് മൂന്ന് ലെയേഴ്സായിട്ട് നമുക്ക് സേവ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്തിട്ട് പ്ലസ് ആയി ക്ലിക്ക് ചെയ്തിട്ട് ഒരു 16:9 ആസ്പെക്ട് റേഷ്യോയിൽ ഒരു പ്രൊജക്ട് ഓപ്പൺ ചെയ്യുക. സോ ഓപ്പൺ ചെയ്തതിന് ശേഷം ആദ്യം തന്നെ മീഡിയയിൽ പോവുക. മീഡിയ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് എടുക്കുക, ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് എടുക്കുക. അതിനുശേഷം കുറച്ച് ഡ്യൂറേഷൻ കൊടുക്കുക അതിന്. ആൻഡ് ഇവിടെ ഈ ബട്ടൺ കാണണം, ഈ ബട്ടൺ കാണാമായിരിക്കും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ഗ്രീൻ സ്ക്രീൻ അപ്ലൈ ചെയ്യുക. അതിനുശേഷം അത് ആഡ് ചെയ്തതിന് ശേഷം ആയതിന് നമ്മുടെ ഓരോന്നും ഇവിടെ ആഡ് ചെയ്യാനുള്ള ഇമ്പോർട്ട് ചെയ്യാനുള്ള സമയമാണ്. അതിനായിട്ട് ജസ്റ്റ് ലെയർ ക്ലിക്ക് ചെയ്തിട്ട് മീഡിയ പോവുക. മീഡിയ പോയിട്ട് നമ്മൾ പി എസ് സി സിയിൽ സേവ് ചെയ്തിച്ചെല്ലാം ഓപ്പൺ ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഓപ്പൺ ചെയ്യുക. സോ ബാക്ക്ഗ്രൗണ്ട് ഓപ്പൺ ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക. അത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുക നമ്മുടെ മൊത്തത്തിലുള്ള സ്ക്രീനിൽ ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്യുക.
അതിനുശേഷം നമ്മുടെ കുറച്ച് മുമ്പോട്ട് പോവുക, കുറച്ച് മുമ്പോട്ടല്ല അതിൻ്റെ ലെയറിൽ പോവുക ആൻഡ് മീഡിയ പോവുക. മീഡിയ പോയിട്ട് നമ്മുടെ ലോഗോ ലോഗോ ജസ്റ്റ് ഒന്ന് എടുക്കുക. സോ അത് ജസ്റ്റ് ഒന്ന് ഫുള്ളാക്കുക, നമ്മുടെ ഫിൽ സ്ക്രീൻ കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ഡ്യൂറേഷൻ ഫുള്ള് കൊടുക്കുക അതിൻ്റെ. ആൻഡ് തിരിച്ചൊന്ന് ഇൻ അനിമേഷൻ എടുക്കുക. ഇൻ അനിമേഷനകത്ത് സ്ലൈഡ് അപ്പ് എന്ന് പറഞ്ഞ അനിമേഷൻ ഉണ്ട്. സ്ലൈഡ് അപ്പ് അല്ല, സോറി, സ്ലൈഡ് അപ്പാണ്. യാ, എൻ്റെ സ്ലൈഡ് അപ്പ് കൊടുക്കുക. ഒരു 0.5 അല്ലെ 0.6 സെക്കൻഡ് കൊടുക്കുക അതിൻ്റെ അനിമേഷൻ. ആൻഡ് ഔട്ട് അനിമേഷൻ ഇതേ കൊടുക്കുക. എക്സിറ്റ് സ്ലൈഡ് എൻ്റർ എന്ന് പറയും, എക്സിറ്റ് സ്ലൈഡ് ഡൗൺ കൊടുക്കുക. സോ അതും ഒരു 0.5 0.6 ഡ്യൂറേഷൻ കൊടുക്കുക അതിൻ്റെ അനിമേഷൻ. സോ ഇത് കൊടുത്തതിന് ശേഷം നമ്മുടെ ടാഗ് ആഡ് ചെയ്യുക. ബിക്കോസ് നമ്മുടെ ലോഗോ വന്നതിന് കുറച്ച് കഴിഞ്ഞിട്ട് ലെയറി പോവുക. കുറച്ച് കഴിഞ്ഞിട്ടില്ല, ഒരു 0.5 അല്ലെ 0.6 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടാഗ് ആഡ് ചെയ്യുക. അതിന് ജസ്റ്റ് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ അനിമേഷൻ പോവുക. ആൻഡ് എൻ്റെ സ്ലൈഡ് അപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും, ജസ്റ്റ് കൊടുക്കുക. നമ്മുടെ ലോഗോ കൊടുത്ത പോലെ തന്നെ 0.5 അല്ലെങ്കിൽ 0.6 സെക്കൻഡ് ഇതിന് ഡ്യൂറേഷൻ കൊടുക്കുക. ആൻഡ് ഔട്ട് അനിമേഷനും സെയിം കൊടുക്കുക, സെയിം അല്ല, എക്സിറ്റ് സ്ലൈഡ് ഡൗൺ കൊടുക്കുക. നമ്മുടെ ലോഗോന് സെയിം കൊടുത്ത് അതേപോലെ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ആൻഡ് അത് ഫില്ല് ചെയ്യുക. ഫില്ല് മൊത്തം ഡ്യൂറേഷൻ കൊടുക്കില്ല, കുറച്ച് നമ്മുടെ ലോഗോ ഔട്ട് അനിമേഷന് തൊട്ട് മുമ്പായിട്ട് കൊടുക്കുക. ഇതേപോലെ കൊടുക്കുക. ഇനിയാണ് നമ്മുടെ എഫക്ട്സ് അല്ലെങ്കിൽ അനിമേ ടൈപ്പ് എന്ന് പറഞ്ഞല്ലോ, അതുപോലത്തെ എഫക്റ്റ് കൊടുക്കുക. ഉള്ളതെന്ന് പറയുന്നത് അതിനായിട്ട് ആദ്യം തന്നെ ലെയറി പോവുക. ലെയറി പോകുമ്പോൾ നിങ്ങളുടെ പാക്കിൽ ഞാൻ കുറച്ച് VFX എലമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യാം. അതായത് നമ്മുടെ ഇതെന്ന് പറയുന്നത്, നമ്മുടെ ആദ്യത്തെ VFX എലമെൻ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് വലുതാക്കുക. വലുതാക്കിയതിന് ശേഷം നേരെ നമ്മുടെ എന്താ പറയുക, ബ്ലെൻഡിങ് പോവുക. ബ്ലെൻഡിങ് പോയിട്ടിനകത്ത് സ്ക്രീൻ ഓപ്ഷൻ ഉണ്ടാവും, ജസ്റ്റ് സ്ക്രീനാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം അനിമേഷൻ പുറത്തോട്ടും വരുന്നുണ്ട്. അത് മാറ്റാനായിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ലെയറി പോവുക. ലെയറി പോയിട്ട് മീഡിയ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഓപ്പൺ ചെയ്യുക. നമ്മൾ സെയിം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്ത് അതേ ഗ്രീൻ സ്ക്രീൻ ഇതിനും അപ്ലൈ ചെയ്യുക കളറ്. സോ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക കളർ. അതിനുശേഷം ഇതൊന്ന് ഫില്ലാക്കുക. ഇതേപോലെ ഒന്ന് ആക്കി വെക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ അപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എഫക്ട്സ് അവിടെ മാത്രമേ വരത്തുള്ളൂ. പക്ഷേ അവിടെ വന്നാലും നമ്മുടെ ലോഗോവിൻ്റെ മേളിലോട്ട് വരുന്നുണ്ട്. അത് മാറ്റാനായിട്ട് നമ്മുടെ നേരെ ലോഗോയിൽ പോവുക. ലോഗോശേഷം 3 ഡോട്ട്സ് ലെഫ്റ്റ് സൈഡിൽ 3 ഡോട്ട്സ് ഓപ്ഷൻ കാണാം. അതിനകത്ത് വന്നിട്ട് ബ്രിങ് ടു ഫ്രണ്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലോഗോ ഫ്രണ്ടിലോട്ട് വരും. ആൻഡ് നമ്മുടെ ടാഗിലും പോവാം. ടാഗിൽ പോയിട്ടും ഇതേപോലെ ചെയ്യുക, ബ്രിങ് ടു ഫ്രണ്ട് കൊടുക്കുക. സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ആ എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് കുറേ എഫക്ട്സ് നിങ്ങൾക്ക് VFX എലമെൻറ്റ്സ് ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള VFX എലമെൻറ്റ്സ് ആഡ് ചെയ്യാൻ നിങ്ങളുടെ അനിമേറ്റഡ് ഓവർലേ കുറച്ചും കൂടെ ബെറ്റർ ആക്കാം. സോ അത്രേ ഉള്ളൂ നമ്മുടെ VFX എലമെൻറ്റ് ഓവർലേ ട്യൂട്ടോറിയൽ, മീൻ അനിമേറ്റഡ് ഓവർലേ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു എഫക്റ്റ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം, ഫുള്ളാക്കി വെക്കുക കേട്ടോ. ഇല്ലെങ്കിൽ പകുതി മാത്രമായിട്ട് പിന്നെ ബാക്കി പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ബോറായിരിക്കും. ആൻഡ് അതിനുശേഷം ഞാനൊരു ഓരോ എഫക്ട്സും കൂടെ ആഡ് ചെയ്തായിരിക്കാം. ഇതാണ് സംഭവം. ഇത് നിങ്ങൾക്ക് മിക്കവാറും ലോഗോൻ്റെ തൊട്ട് പുറകിൽ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഐഡിയലായിട്ട് എനിക്ക് തോന്നുന്നത്. സോ ഇതിങ്ങനെ കൊണ്ടുവരിക. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ ബ്ലെൻഡിങ് പോയിട്ട് സ്ക്രീൻ കൊടുക്കുക, എന്നാലേ ആ ബ്ലാക്ക് സ്ക്രീൻ പോകത്തുള്ളൂ. സോ ഇതിങ്ങനെ ആക്കിയതിന് ശേഷം നിങ്ങളുടെ ലോഗോയുടെ ബാക്കിൽ തൊട്ട് ബാക്കിൽ ഇതൊന്ന് അലൈൻ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ ഗ്രീൻ സ്ക്രീൻ നമ്മൾ രണ്ടാമത് ലെയറായിട്ട് എടുത്തല്ലോ, അതിൽ വന്നിട്ട് ജസ്റ്റ് ബ്രിങ് ടു ഫ്രണ്ട് കൊടുക്കുക. അപ്പോൾ ഓരോ വട്ടം ചെയ്യുമ്പോഴും ഈ സ്റ്റെപ്സൊക്കെ ഒന്നുകൂടെ ആവർത്തിക്കണം, ഇല്ലെങ്കിൽ അത് ബാക്കിലും പുറകോട്ടൊക്കെ ഒരുമാതിരി ബോറാവും. സോ നമ്മുടെ ലോഗോയിൽ വരെ ഒന്നുകൂടെ വന്നിട്ട് ഒന്നുകൂടെയും ബ്രിങ് ടു ഫ്രണ്ട് കൊടുക്കുക. ആൻഡ് അതേപോലെ നമ്മുടെ ടാഗിനും കൊടുക്കുക. ടാഗിന് ഇവിടെ വരുന്നില്ല, അതുകൊണ്ട് ഒന്നും കൂടെ ഞാൻ കൊടുക്കുന്നതെന്നേ ഉള്ളൂ, ജസ്റ്റ് പറയുകയാണ്. സോ ബ്രിങ് ടു ഫ്രണ്ട് ഈ രണ്ട് സ്റ്റെപ്സും ഈ മൂന്ന് സ്റ്റെപ്സും എപ്പോഴും ചെയ്യുക ഓരോ VFX എലമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വന്നിട്ടാവും. വന്നിട്ടുണ്ട്. സോ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് സേവ് കൊടുക്കുക. അതിനകത്ത് ഏറ്റവും മേളിൽ ഓപ്ഷൻ കാണാം, ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്യുക, വേറെ ഒരു കാര്യമില്ല. സോ ഗായ്സ്, ദാറ്റ് ഇസ് ഫോർ ടുഡേസ് വീഡിയോ. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് നിങ്ങളുടെ കമൻറ്റ് ഇടുക, നിങ്ങളുടെ ഡൗട്ട് ഇടുക, എന്തായാലും നിങ്ങളെ റിപ്ലൈ ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ജസ്റ്റ് ഒന്ന് ചെയ്ത് വെച്ചേക്കുക, എനിക്കറിയാം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. സോ ജസ്റ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ജസ്റ്റ് എൻ്റെ വർക്ക്സ് കാണുന്നുണ്ടെങ്കിലോ ജസ്റ്റ് ഫോളോ ചെയ്യുക. ആൻഡ് നമ്മുടെ ഡിസ്കോർഡ് സെർവർ ജോയിൻ ചെയ്യുക. നമ്മുടെ ഓൺ ഗോയിങ് ഉള്ള ഡിസ്കോർഡ് സെർവർ മാറ്റി ആൻഡ് ഒരു പുതിയ ഡിസ്കോർഡ് സെർവർ നമ്മൾ തുടങ്ങുന്നുണ്ട്. കാരണം ചെറിയൊരു ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ആണ് പണ്ടത്തെ ഡിസ്കോർഡ് സെർവറിലെ. സോ നമ്മൾ പുതിയൊരു ഡിസ്കോർഡ് സെർവർ തുടങ്ങുന്നുണ്ട്. സോ അതിൻ്റെ ഇൻഫർമേഷനൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പോഴത്തെ ഉള്ള ഡിസ്കോർഡ് സെർവർ നിങ്ങൾ ലീവ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുക. കാരണം എന്തായാലും ഞാൻ ലീവ് ചെയ്യും, പുതിയ ഡിസ്കോർഡ് സെർവറിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പോവാണ്.
സോ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പുതിയ ഡിസ്കോർഡ് സെർവർ തുടങ്ങുമ്പോൾ. സോ ജസ്റ്റ് പറയാനേ ഉള്ളൂ. സോ അവസാനമായിട്ട് ചാനൽ ഒന്നും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്നുകൂടെ പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് അത്രയൊക്കെ ഉള്ളൂ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം, അടുത്തൊരു ട്യൂട്ടോറിയൽ വീഡിയോയിൽ കാണാം. സോ വിത്ത് ദാറ്റ് ബീങ് സെയ്ഡ്, ഐ വിൽ കാച്ച് യു ഇൻ ദ നെക്സ്റ്റ് വൺ. പീസ്.